Hello friends, we have a soft tasty pan. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ ബാറ്റർ ഒത്തിരി ലൂസായി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ കുറേശ്ശെ മാത്രം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ 3/4 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇതുപോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒത്തിരി ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ മീതെ കോട്ടിംഗ് ആയിട്ട് നിൽക്കില്ല ഭയങ്കരമായിട്ട് ലൂസായി പോവും അപ്പോൾ കോട്ടിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു തിക്നെസ് വേണം നമ്മുടെ ബാറ്ററിന് ഇപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടി കുറച്ച് കൂടുതലായി തോന്നിയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഞാനതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ ബാറ്റർ അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പാകത്തിലുള്ള നേന്ത്രപ്പഴം കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നിന്നും ഒരു 3 ചെറിയ പീസ് നേന്ത്രപ്പഴം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ 3 പീസ് നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തു പിന്നെ അതിലോട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഈ ബാറ്ററും അതുപോലെ ഈ ചെറിയ പീസും പഴവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാറ്റർ നോക്കി നോക്കുക ഒത്തിരി ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് ആ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത് ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി കട്ടിയല്ലാത്ത പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി ഇനി അതിലോട്ട് നമ്മൾ ചേർത്തുറക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡറാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ബാറ്ററിലെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പഴംപൊരിക്ക് വേറെ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും വരില്ല കേട്ടോ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ലതുപോലെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഴംപൊരി കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ വേറെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടും അങ്ങനെ പുളിയായിട്ടൊന്നും തോന്നിയൊന്നുമില്ല നമ്മൾ ആകെ 1 ടീസ്പൂൺ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ബേക്കിംഗ് പൗഡറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു റെഡ് കളർ നമ്മുടെ പഴംപൊരിക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമ്മൾ ബാറ്ററിലെ മുറിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസ് ഓരോന്നും മുക്കി കൂടുതലായിട്ടുള്ളത് ആ പാത്രത്തിന് സൈഡിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കുക പഴം ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കാം നമ്മൾ ഈ ഒരു കോട്ടിങ്ങിൻ്റെ മിക്സിൽ പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കോട്ടിങ്ങാണ് നമുക്ക് ഈ ഒരു പഴംപൊരിക്ക് കിട്ടുക എന്നാൽ പഴംപൊരിയുടെ ആ ഒരു കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഴം ചേർക്കുന്നത് ഒഴിവാക്കിയാൽ മതി കേട്ടോ ബാക്കിയുള്ളതൊക്കെ സാധാരണ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ചെയ്യുക പഴം ചേർക്കുന്നത് മാത്രം പഴം ചേർത്ത് അടിക്കുന്ന ആ ഒരു ഭാഗം മാത്രം നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി കോട്ടിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ് ഈ രീതിയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ പഴംപൊരി നല്ല സോഫ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പഴം ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം പഴംപൊരിക്കിൻ്റെ ആ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ പഴം ചേർക്കാതെ ബാറ്റർ ഇതേപോലത്തെ ബാക്കിയുള്ളതെല്ലാം സെയിം ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി കോട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്